Shap, െ പ്രിയുള്ള വൈദികര് സമർപ്പിതര് യുവജനങ്ങൾക്ക് അഭിവാദ്യം കേട്ടോ നമ്മുടെ കുട്ടികൾ അവിടെങ്ങാനും ഉണ്ടോ വേഗം ബൈബിൾ എടുത്തു വാ തേനയെടുത്തു വാ പപ്പേനും അമ്മയും എല്ലാരേം വിളിച്ചു കൂട്ടി നിങ്ങളല്ലേ നിങ്ങളല്ലേ ഇതിന്റെയൊക്കെ വോളണ്ടിയേഴ്സ് കേട്ടോ അച്ഛൻ്റെ ശുശ്രൂഷ അച്ഛന്റെ അല്ലെ ഈശോ ശുശ്രോഷ വോളന്റിയേഴ്സ് നിങ്ങളാണ് കേട്ടോ നിങ്ങളാണ് എല്ലാം ക്രമീകരിക്കേണ്ടത് കേട്ടോ അല്ലെ ലൂയ്യാ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞവനും ചെല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം എന്ത് ഇത് ക്ഷമിക്കാൻ പറ്റുന്നില്ല മനസ്സുകൊണ്ട് എന്ത് ഇതാ ക്ഷമിക്കണം എന്ന് വിചാരിച്ചാൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല ചില ആൾക്കാരെ മനഃപൂർവ്വം ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടോ അല്ലേ അവർക്കെല്ലാം വേണ്ടി നമുക്കൊരു സഹായം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാം നമ്മൾ നമ്മളിത്രയും പ്രാർത്ഥന കേൾക്കുമ്പോൾ എത്ര നോക്കിയാൽ ഇപ്പം നമ്മൾ ഒരു എപ്പിസോഡിൽ ഒരു ആശീർവാദമൊക്കെ നൽകാൻ കർത്താവ് ഇത്രമാത്രം കാര്യങ്ങൾ കർത്താവ് ചെയ്യല്ലേ അപ്പം നോക്കി ഇങ്ങനത്തെ മധ്യസ്ഥ പ്രാർത്ഥന അതിനേക്കാൾ ശക്തമായിരിക്കും അല്ലേ ലോയ്യ നമുക്ക് ഒരുമിച്ച് ഒരു നന്മറിഞ്ഞു ചൊല്ലി അങ്ങനെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേൻ പ്രൈസ്തല്ലോൾ അല്ലേ ലുയ്യാ കുറേ ഉള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾ ഇങ്ങനെയാണോ ജോലി ചെയ്യുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിന്റെ ബി ഭാഗമാണ് വചനം വചനം പഠിപ്പിക്കുകയാണ് കർത്താവിൽ ശരണം വെച്ചുകൊണ്ട് നിന്റെ ജോലി ചെയ്യുക എന്നാൽ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുക എന്നാൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി അല്ലേ ലിയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സാധനം കർത്താവിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് കർത്താവിൽ മാത്രം ശരണം വേറെ ഒന്നിലും നമുക്ക് 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 മുതലാളിമാരോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഇതിലൊന്നുമില്ല അല്ല നീ ശരണപ്പെട്ടു പിന്നെയോ കർത്താവിൽ മാത്രമാണ് ശേഷം യേശുവിൽ മാത്രമേ ശരണം വെച്ചുകൊണ്ട് അങ്ങനെ നീ ജോലി ചെയ്തോണ്ടിരിക്ക അപ്പോൾ ഒരു പക്ഷേ നിനക്ക് നിനക്ക് നിന്റെ ഒരു സാമ്പത്തിക മേഖലകളിലൊക്കെ ഒരു ഉയർച്ച ചിലപ്പോൾ ഉണ്ടാകാത്തൊരു സാഹചര്യം ആയിരിക്കാം പക്ഷെ ഒന്ന് നോക്കി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കർത്താവിൽ മാത്രം കാര്യം ചെറിയ ജോലിയായിരിക്കും ഒക്കെ പക്ഷെ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് മാത്രം ജോലി ചെയ്യുന്നവരെ എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്യുന്ന പോലെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ജോലി ചെയ്യുന്നവരെ ചരിത്രം പഠിച്ചു കാര്യങ്ങളോ ഒരു കാലഘട്ടം കഴിയുമ്പോൾ കർത്താവ് ഒരു ഉന്നതന്മാരെ അതുപോലെ ഉയർത്തുന്ന കണ്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നീ മനുഷ്യരെ വേറൊന്നും നോക്കരുത് കർത്താവിൽ മാത്രം ശരണപ്പെടുന്നു നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ് നിന്നെ അനുഗ്രഹിക്കും വചനമല്ലേ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കും വിഷമിക്കരുത് ഹലേലൂയ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഹല ലൂയ ഹലേലൂയ കർത്താവായ ദൈവമായി ഇന്ന് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ ദൈവമേ ജോലി മേഖലയിലെ തടസ്സങ്ങളുള്ള ഓരോരുത്തരെ ആശീർവദിക്കുകയാണ് കർത്താവിൽ മാത്രം ശരണപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇവരെ അനുഗ്രഹിക്കണം കർത്താവ് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുക ജോലി എന്ത് തന്നെയായാലും കർത്താവിൽ ശരണപ്പെട്ട് ചെയ്യാൻ ഇവരെ അനുഗ്രഹിക്കണമേ ഏത് കാര്യം ചെയ്യുമ്പോഴും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കർത്താവിൽ ശരണപ്പെട്ട് കാഴ്ചവെയ്ക്കാൻ ഇവരെ അഭിഷേകം ചെയ്യണമേ ദുഷ്ടാരൂപങ്ങൾ ബന്ധിക്കുന്നു പ്രാർത്ഥനാ തടസ്സങ്ങൾ ബന്ധിക്കുന്നു രോഗത്തെ ബന്ധിക്കുന്നു എല്ലാ തരത്തിലുള്ള ശരീരത്തിന്റെ ദുർവാസനകൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു കൃപ എന്നറിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ